ഉണ്ണീശോയ്ക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ താരാപഥത്തിൻ്റെ 17-ാമത്തെ ദിവസത്തിലേക്കാണ് എത്തിയിരിക്കുക. ഏവർക്കും താരാപഥത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സമ്മാനങ്ങളെക്കുറിച്ച്. ജീവിതത്തിൽ സമ്മാനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ജന്മദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അഭിനന്ദനമായിട്ടാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഓരോ സമ്മാനവും ഓരോ ആദരവാണ്. നമ്മെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ടെന്നും നമ്മുടെ പ്രവൃത്തികൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന വലിയ നന്മയാണെന്നുള്ള തെളിവാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ സമ്മാനവും. അതുകൊണ്ട് തന്നെ ഏത് അവസ്ഥയിലാണെങ്കിലും, പ്രായത്തിൻ്റെ ഏത് തരത്തിലുള്ള അവസ്ഥയിലാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഓരോ സമ്മാനവും നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മാത്രം സമ്മാനം കിട്ടിയ ഒരാളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക. ആ വ്യക്തിയുടെ പേര് ഈശോ എന്നാണ്. തൻ്റെ ജന്മത്തിൻ്റെ അതേ ദിവസം 3 ജ്ഞാനികളായിട്ടുള്ള രാജാക്കന്മാർ ഈശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുക. ഈശോ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തേതുമായിട്ടുള്ള സമ്മാനം അത് തന്നെയാണ്. 3 സമ്മാനങ്ങളാണ് രാജാക്കന്മാർ ഈശോയ്ക്ക് കൊടുക്കുക. 1 പൊന്നാണ്, 2 കുന്തിരിക്കമാണ്, 3 മീറയാണ്. പൊന്ന് ഒരു പ്രതീകമാണ്. ഒരു രാജാവ് മറ്റൊരു രാജാവിനാണ് പൊന്ന് നൽകി തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക. അതിനർത്ഥം തന്നേക്കാൾ വലിയവനാണ് അങ്ങെന്നും ആ രാജാവിന് തൻ്റെ സംരക്ഷണത്തിന് സ്വയം വിട്ടുകൊടുക്കുകയാണ് എന്നുമാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈശോയെ രാജാക്കന്മാരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുക. 2 സമ്മാനവും ഒരു പ്രതീകമാണ്. അത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം ദൈവീകതയുടെ പ്രതീകമാണ്. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ ആരാധന അർപ്പിക്കുമ്പോൾ കുന്തിരിക്കം കത്തിച്ച് അതിൻ്റെ ധൂപമാണ് ഈശോയ്ക്ക് ആരാധനയായിട്ട് നമ്മൾ അർപ്പിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വ്യാകുലതകൾ, നമ്മുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുക ഈ ധൂപത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അങ്ങനെയെങ്കിൽ 2 സമ്മാനം കൊടുക്കുക വഴി ഈശോയെ ദൈവമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ആ രാജാവ്. 3 സമ്മാനം എന്ന് പറയുന്നത് മീറയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മീറ ഉപയോഗിക്കുക ഒരാളുടെ മരണസമയത്താണ്. ശവസംസ്കാര വേളയിൽ അദ്ദേഹത്തെ കുഴിച്ചിടാൻ വേണ്ടിയാണ് സാധാരണ രീതിയിൽ മീറ കൊണ്ട് പൊതിയുക. ഈശോയുടെ ജനനസമയം തന്നെ ഈശോയുടെ മരണത്തെയും സൂചിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനുമാണ് അവൻ്റെ ജനനമെന്ന് ആ നിമിഷം തന്നെ രാജാവ് പ്രഖ്യാപിക്കുക. 3 സമ്മാനങ്ങളും 3 പ്രതീകങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ലോകത്തിൽ ഈശോയുടെ പ്രതിനിധികളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും ഈ കാഴ്ചപ്പാടുണ്ടാകണം. മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നല്ല വാക്കുകളുണ്ടാകണം എന്നുള്ളത്. നമ്മുടെ നല്ലൊരു വാക്ക് വഴി, നമ്മുടെ നല്ലൊരു ചിന്ത വഴി, നമ്മൾ കൊടുക്കുന്ന നല്ല മാതൃക വഴി മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് നല്ല ക്രിസ്തുമസിൻ്റെ രാജാക്കന്മാരായിത്തീരാൻ പറ്റും. ദൈവത്തിലേക്ക് വഴിതെളിക്കുന്ന ധൂപപടലങ്ങളായിത്തീരാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മൾ സമ്മാനങ്ങളായിത്തീരണം. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ, നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ, നമ്മുടെ ഒരു നല്ല ചെയ്തികൾ കൊണ്ടോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല സമ്മാനങ്ങൾ എന്ന് പറയുന്നത് ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ ക്രിസ്മസിന് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സമ്മാനങ്ങളായിട്ട് നമുക്ക് മാറാം. ഉണ്ണീശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സമ്മാനങ്ങളായിട്ട് നമ്മൾ തീരുമ്പോൾ നമ്മളായിത്തീരുക ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടാണ്. അതിനുള്ള പരിശ്രമം നമുക്ക് ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നടത്താം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.